അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അടക്കാൻ വയ്യ. എന്റെ കൂടെ ചിടമ്പും കൊണ്ട് ഏറ്റാന്ന് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, ഇന്നലെ നമ്മൾ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞാണോ അല്ലേ? നിങ്ങളെല്ലാവരും ഇന്നലെ ടി വിയുടെ മുമ്പിലായിരുന്നായിരിക്കും. ഇന്നലെ രാവിലെ 5 മണി തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ ടി വി ചാനലുകാരെല്ലാവരും കൂടെ അർമാദനമായിരുന്നിട്ടുണ്ട്. അതെ, ആ അർമാദനത്തിന്റെ ഇടയിൽ ഇന്നലെ പാർട്ടിക്കാരെയും കൂടെ നിൽക്കുന്നവരെ അല്ലാത്തവരെ എല്ലാവരെയും നല്ല രീതിക്ക് ഇവർ ഊക്കുന്നുണ്ടായിരുന്നു. ഇതും കേട്ടിട്ട് ദൈവി ഇത് ന്യൂസ് ചാനലുകാരും കോപ്പിറൈറ്റ് തരരുത്. കാരണം അപ്പൊ അതുകൊണ്ടാണ്, അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് റോസ്റ്റിംഗ് വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ ഇന്നലെ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ടിവിക്കകത്ത് കണ്ടു, കുറച്ച് എന്താ പറയുന്നത് ഫൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഞാൻ ടിവിക്കകത്ത് കണ്ടു. ടിവിക്കകത്ത് എന്ന് പറയുമ്പോൾ ന്യൂസിനകത്ത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസും പിന്നെ ആ ടൈപ്പ് കുറച്ച് കണ്ടന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. പിന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യമാണ്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വിചാരിച്ചേക്കുന്നത് ഇന്നലെ ഇവിടെ LDF ജയിച്ചെന്നല്ലേ. എന്നാൽ നിങ്ങൾക്ക് തെറ്റി, ഇന്നലെ ഇവിടെ LDF അല്ല ജയിച്ചത്, ഇന്നലെ ഇവിടെ BJP ജയിച്ചത്. അത് നിങ്ങൾക്ക് സംശയമുണ്ടോ അതിനകത്ത്? ഞാൻ വെറുതെ ഒന്നും പറയത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ തെളിവും കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അത് ഞാൻ വഴിയെ പറയാം, നിങ്ങളാരും അത് കാണാതെ പോകരുത്. കാരണം അതാണ് ഈ വീഡിയോക്കകത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഐറ്റം. അപ്പൊ ഈ റിസൾട്ട് വന്നപ്പോഴത്തെ ഏറ്റവും വലിയ കോമഡി എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോക്കും എന്ന് പറഞ്ഞൊരു ജയിക്കും ചെയ്തു, അതുപോലെ തന്നെ ജയിക്കും എന്ന് പറഞ്ഞൊരു വൻ ഭൂരിപക്ഷത്തിൽ തോക്കുകയും ചെയ്തു. അതിലും വലിയ ഹൈലൈറ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മം ചെയ്ത പൊളിറ്റിക്സിലോട്ട് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാർ വരെ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങി മത്സരിക്കുകയും ചെയ്തു. ഒരു രാഷ്ട്രീയക്കാരൻ ആവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരു MLA ആകാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരു MP ആകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. 2564 വോട്ടുകൾ ഫിറോസ് കുന്നം പറമ്പിൽ തവനൂരിൽ തോറ്റിരിക്കുന്നു. പറഞ്ഞ് ഏത് പാർട്ടി എന്റെ മുന്നിലേക്ക് വന്നാലും ആ പാർട്ടിക്കാരോടൊക്കെ ഗെറ്റ് ഔട്ട് അടിച്ചു വിടും എന്ന് പുള്ളി മത്സരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് പുള്ളി മത്സരിച്ചു, എന്റെ കാരണം എന്നാന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. എന്നാലും മത്സരിച്ചിട്ട് തോറ്റു. ആ പിന്നെ ജയവും തോൽവിയും ഒന്നും ഇലക്ഷന്റെ കാര്യത്തിൽ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പാർട്ടിസിപ്പേഷൻ ആണല്ലോ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. ഏത് രാഷ്ട്രീയത്തിന്റെ കുപ്പായം ഇടാൻ ഫിറോസ് കുന്നംപറമ്പിൽ വരില്ല എന്ന് മാത്രം ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും. ആ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം, നമ്മുടെ ആൽബിച്ചായൻ. ആ അത് തന്നെ, നമ്മുടെ പാലാവഴി കണ്ടം വഴി ഓടി ആൽബിച്ചായൻ. പാലായക്കൂടെ കണ്ടം വഴി ഓടി ആൽബിച്ചായൻ മുരിങ്ങലിനെ മാത്രം നമുക്ക് അറിയത്തുള്ളൂ. അത് തന്നെ ആ ആൽബിച്ചായ തന്നെ ഇല്ല, അഞ്ചാമതായിട്ട് ഫിനിഷ് ചെയ്യാൻ ഈ ആൽബിച്ചായൻ മുരിങ്ങലിന് സാധിച്ചു. ആൽബിച്ചായ മുരിങ്ങലിനെ തോപ്പിക്കാണെന്ന് ഒറ്റ ഒരുത്തം പോലും ആയിട്ടില്ല. ചിരിപ്പിക്കല്ലേ, നിങ്ങൾ എന്തുവായി പറയുന്നത്? നിങ്ങൾ ടോപ്പ് 5 എത്തിയത്, അപ്പൊ മുന്നേ ഓടിയ 4 പേരോ? ടോപ്പ് 5 അഞ്ചാമതായിട്ട് ഫിനിഷ് ചെയ്യാൻ ഈ ആൽബിച്ചായൻ മുരിങ്ങലിന് സാധിച്ചു. അല്ല അതൊക്കെ പോട്ടെ, നിങ്ങൾ ആറ് കൂടത്തില്ല മത്സരിച്ച, മത്സരിച്ചവരെ ഒന്ന് കാണിച്ചേ. ഇതേ സ്കൂളിലെ പിള്ളേർ ആൽബിച്ചായ, ഈ പിള്ളേർ കൂടത്തിൽ ഓടിട്ടാണോ ആൽബിച്ചായൻ അഞ്ചാമതെത്തിയെ? വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ആൽബിച്ചായനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ആൽബിച്ചായൻ ഈ പ്രാവശ്യം ഇലക്ഷന് നിന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ആൽബിച്ചായൻ ഓട്ടോ ഒക്കെ കിട്ടി, ഓട്ട് കിട്ടിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആൽബിച്ചായൻ എത്ര ഓട്ട് കിട്ടിയെന്ന് കാണിച്ച് കൊടുക്കടാ. ഏ ഒരു ഓട്ടോ? എടാടാ നാണം കെടുത്താടാ, നാണം കെടുത്താടാ. മറ്റേതർ മറ്റേതർ 118 ഓട്ട് കിട്ടിയിട്ടുണ്ട് ആൽബിച്ചായന്. ആൽബിച്ചായൻ മാസല്ലേ, ആൽബിച്ചായനെ തോപ്പിക്കാനൊന്നും കൂടെ ആരും ആയിട്ടില്ല. അപ്പൊ അതിനുള്ള മിഷൻ ആൽബിച്ചായൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അതാണ് മിഷൻ 2026. ഇലക്ഷൻ തൊട്ട് ട്രോളൊക്കെ കിട്ടുന്നതിൽ മെയിൻ ആയിട്ട് ട്രോൾ ഏറ്റുവാങ്ങുന്ന ഒരാളായിരുന്നു നമ്മുടെ ഗോപിയേട്ടൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഉള്ള ട്രോളന്മാരായിരുന്നു ട്രോളിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ മേലെയാണ് കളികൾ. ന്യൂസ് ചാനലുകാർ വരെ ഏറി നിർത്തി ഊക്കാൻ തുടങ്ങി. എന്റെ പൊന്നെ, കഴിഞ്ഞ തവണ തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തവണ എന്നെ പറഞ്ഞു നിങ്ങൾക്ക് അറിയണ്ടേ? കണ്ടിട്ട് വരാം. ഞങ്ങൾ കാത്തു നിൽക്കില്ല, തൃശ്ശൂര് ഞങ്ങൾ തരിക എന്നാണ്. ഇത് ഇലക്ഷന് മുമ്പുള്ളത്. അപ്പൊ ഇലക്ഷന് ശേഷം പുള്ളി കിട്ടിയ സമയം കൊണ്ട് തൃശ്ശൂർ കൊണ്ട് തിരിച്ചു വെച്ചിട്ട് പോയെന്നാണ് അറിയാൻ പറ്റിയത്. സ്വാമിയേ ശരണമായി അപ്പോ ഏറ്റില്ല. സാറേ, അപ്പൊ സാർ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് തൃശ്ശൂരിങ് എടുക്കാം. ഇനി തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് തട്ടിപ്പറിക്കാം. സാർ ഒന്നും പേടിക്കണ്ട, രണ്ടു തവണയിലേ പോയുള്ളൂ, ഒന്നി പഴിച്ചാ 3, നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം. കിട്ടിയ അവസരം പാഴാക്കാതെ ന്യൂസ് ചാനലുകാരെ വരെ പുള്ളി ഏറെ കയറ്റി കളഞ്ഞു. അതാണ് സഹിക്കാൻ മേലാത്തത്. തൃശ്ശൂർ പൂരത്തിടം പേറ്റി സുരേഷ് ഗോപിയുടെ വരവാണ് ഇനി നമ്മൾ കാണുന്നത്. ഇനി ഒരു വരവാ. എന്നാ വെച്ചാനേ, എന്നാ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അടക്കാൻ പോയി. എന്റെ കൂടെ ചിടമ്പും കൊണ്ട് ഏറ്റാന്ന്.
എന്റെ പൊന്നടാവേ, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഈ ലൈവ് പരിപാടിയുടെ ഇടയിൽ? ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതാണോ ഇവർ പാർട്ടിക്കാരെ മാത്രം ഇങ്ങനെ ഊക്കത്തോളം? ഞാൻ ഒന്നുമല്ല, ഊച്ചിക്കറി കയറുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൊടുക്കാറുണ്ട്. വിസ്മയിപ്പിച്ച രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയാണ്. ആ അതെയല്ലേ, കൊള്ളാം. എന്നിട്ട് രമേശ് ചെന്നിത്തല വിസ്മയിപ്പിച്ച ഇന്നലെ എന്നോട് പറഞ്ഞാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മച്ചാനെ പേരി കാണുമെന്ന്, പക്ഷെ അങ്ങനെയല്ല. മച്ചാനെ കക്ക മാത്രമല്ല, നിക്കാനും അറിയാം. അതോടെ കണ്ടുപോക്ക്. എന്തൊക്കെയായാലും ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം യൂട്യൂബിൽ ഇത്രയും ആൾക്കാർ ഒരുമിച്ചാണ് ഒരു ലൈവ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ചാനലിലെ ലൈവാണ്. അപ്പൊ അതുകൊണ്ട് ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യത്തിൽ. കാരണം എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഇവർ ആൾക്കാരെ എന്റർടൈൻ ചെയ്ത് അത്ര ആൾക്കാരെ ആ ചാനലിനകത്ത് കൊണ്ടുവന്നു. അത് ഇവർ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഇത്രയേ ഒരു നാളിന്റെ ഇടയ്ക്ക് തന്നെ അവർ ഇത്രയും ആൾക്കാരെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവർ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയാണ് ഞാൻ ആദ്യമേ ആ പറയാൻ ബാക്കി വെച്ച് ഞാൻ ഞെട്ടിക്കുന്ന സത്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടു, ഇന്നലെ ഇവിടെ ജയിച്ചത് LDF അല്ല, BJP ആണ്. BJP കേരളം തൂത്തു വാരി. ഞാൻ വെറുതെ പറയുമല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ ന്യൂസ് കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടോ. ഇവർക്ക് എങ്ങനെ ഈ റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിൽ ഇരുന്ന് ഞാൻ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം. നിങ്ങൾക്കറിയാം, ഇലക്ഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും, അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിച്ച പാർട്ടിയുടെ വക ഒരു പൊങ്കാല എന്തായാലും ഉണ്ടാവും. അതിപ്പോ കൊറോണയൊക്കെ ആയത് കാരണം കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഞാൻ കണ്ടതിലും വെച്ച് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഒരു പൊങ്കാലയുണ്ട്. അത് നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. പൊന്നടാവുമേ, പുള്ളി ഒരു മനുഷ്യനല്ലടാ, അതിന്റെ ഒന്നുമില്ലല്ലോ. അതിന്റെ ഒരു പരിഗണനയൊക്കെ കാണിക്കേ, എന്തൂക്കലാടാ നീ കൂടെ ഊക്കുന്നേ. എന്റെ പൊന്നു വച്ചാമാരെ തോറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒരു മയത്തിലൊക്കെ ചെയ്യണം. ഇത് കുറച്ച് കൂടുതലല്ലേ, കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. പോയിസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോക്ക് എത്തും. ഞാനിത് ആരെയും ടാർഗറ്റ് ചെയ്ത് പറഞ്ഞൊന്നുമില്ല, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അല്ലെ പിന്നെ താഴെ ഇപ്പൊ തന്നെ കുറെ കമന്റ് വരും, നീ അവരെ ആ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലടാ, നീ ഈ പാർട്ടിക്കാരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലടാ. ഞാൻ എല്ലാ പാർട്ടിക്കാരെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ആ ഒരു വർത്താനം വേണ്ട. പിന്നെ ആരും വന്നിട്ട് എന്റെ പാർട്ടി അതൊന്നും ചോദിക്കേണ്ട, കാരണം ഞാൻ പാർട്ടി അനുഭവിയൊന്നുമില്ല. ഞാൻ നേരത്തെ വീഡിയോക്ക് എത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട് നാടിന് വല്ല ഗുണം ഉണ്ടാവുന്ന് തോന്നിയാൾക്ക് ഞാൻ അങ്ങോട്ട് ചെയ്യും, അത്രയുള്ളൂ. അതിനകത്ത് പാർട്ടിയും വേറെ കേസൊന്നുമില്ല. ഇതൊക്കെ ആ ഒരു രീതിയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.